ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഉമ്മയും ഉപ്പയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അവനവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കുട്ടി വളരാനാണ്. എന്നാൽ ഇന്ന് കാണുന്നത് ഒരു ഉമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടി ഒരു ഉമ്മയെയും ഉപ്പയെയും ലോകത്ത് ഏറ്റവും വലിയ ചതിക്കുന്ന രംഗം ഇന്ന് കാണുന്നു. ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പ്രസംഗങ്ങൾ കേൾക്കുന്നു, കണ്ണുനീര് കുളിയുന്നു. മാതാപിതാക്കളുടെ ഡേയുടെ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, പ്രധാനപ്പെട്ട ഏതെങ്കിലും പ്രസംഗങ്ങൾ ഷെയർ ചെയ്യുകയോ സ്റ്റാറ്റസ് ചെയ്യുകയോ ചെയ്യുന്നു. എന്നിട്ട് അതേ ഉമ്മയെയും അതേ ഉപ്പയെയും ഉമ്മയുണ്ടാക്കി തന്ന ഉപ്പയുണ്ടാക്കി തന്ന അതേ വീട്ടിൽ വെച്ച് ചതിച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് കല്യാണപ്പന്തലിൽ വെച്ച് അപമാനിതരാക്കി ഇളക്കിവിടുന്ന ഓരോ പെൺകുട്ടികളും അറിയേണ്ടത് കോടതി വരാന്തയിൽ നിന്ന് മോളെ എന്ന് വിളിക്കുന്ന 20 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് അവസാനമായി ആ കുട്ടിയോട് മോളെ ഉപ്പയാണ് വിളിക്കുന്നത്, ഇത്രയും കാലം പഠിക്കാൻ പണം തന്ന വാപ്പച്ചിയാണ് വിളിക്കുന്നത്, പോരണം മോളെ അവിവേകം വാപ്പ പുറത്തുകൊള്ളാം എന്ന് പറയുമ്പോ വാപ്പാ നിങ്ങളെക്കാളും എനിക്കിഷ്ടം ഇവനെയാണ് എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, ആ കൽബുണ്ടല്ലോ, ആ ശരീരമുണ്ടല്ലോ, പടച്ചതമ്പുരാന്റെ മുന്നിൽ ഏത് കോടതിയിൽ വെച്ചിട്ടാണ് തീർക്കാൻ കഴിയുക എന്നറിയില്ല. സഹോദരങ്ങളെ, മതപരമായി അല്ലാഹു അനുവദിക്കാത്ത ഏതൊരു ബന്ധം, അത് പ്രേമമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും, പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം പൂർണ്ണമായും വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നു, കാതുകൊണ്ട് വ്യഭിചരിക്കുന്നു, ഫോണ് കൊണ്ട് വ്യഭിചരിക്കുന്നു, നാവ് കൊണ്ട് വ്യഭിചരിക്കുന്നു, ഉമ്മയെയും ഉപ്പയെയും ചതിക്കുന്നു. മുഴുവനും നടത്തിയിട്ടാണ് ഓരോ പ്രേമബന്ധങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അത് മുസ്ലിം ആകട്ടെ, ഇതര മതസ്ഥനാകട്ടെ, മതത്തിൽ ഒരു നിയമമേ ഉള്ളൂ, അല്ലാഹുവിന്റെ നിയമത്തിന് വിഭിന്നമായി ജീവിച്ചാൽ തിൽക്ക ഹുദൂദല്ലാ, അല്ല വെച്ച ചില നിയമങ്ങളുണ്ട്. വമൻ യതഅദ്ദാ ഹുദൂദഹു, ആ നിയമങ്ങളെ ആരെങ്കിലും കൂട്ടുകാരികൾക്കും നാട്ടിലുള്ള മഹാഭൂരിപക്ഷവും പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലും അതിലംഘിച്ചാൽ ഫഉലൈകഹുമുൽ ളാലിമൂൻ, അവർ അക്രമകാരികളാണ്. പടച്ചുതമ്പുരാന്റെ ലിഷ്ടിയിൽ അവർ വഴിപഴച്ചവരാണ്. നാഥന്റെ മുന്നിൽ അവർ പാപികളാണ്. മാതാപിതാക്കളെ, അക്ഷിതാക്കളെ, ബന്ധുജനങ്ങളെ, ജ്യേഷ്ഠൻ അനിയനെ മുഴുവൻ ചതിച്ചവരെ പടച്ചുതമ്പുരാൻ തിരിഞ്ഞു നോക്കില്ല. പഠനത്തിൽ ബർക്കത്തുണ്ടാകില്ല, കല്യാണത്തിൽ ബർക്കത്തുണ്ടാകില്ല, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകില്ല. പിറന്നു വീഴുന്ന കുട്ടിയിൽ പടച്ചുതമ്പുരാൻ ബർക്കത്ത് നൽകില്ല. അതുകൊണ്ട് അവിഹിതമായ ബന്ധം MSM-കാരനുണ്ടാകാൻ പാടില്ല, അവിഹിതമായ ബന്ധം സ്റ്റുഡൻറ് സ്വിമ്മിങ്ങിന്റെ ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. അവസാനിപ്പിക്കുകയാണ്.